ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട രീതി തന്നെയാണ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെട്ട് ഇവിടുന്ന് ആയിരിക്കും പോരുക അയച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇത് മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതു കൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് ചിലപ്പോൾ നെട്ടി ചിലപ്പോൾ അവിടെ നിൽക്കും ചിലപ്പോൾ സാധാ വത്തക്ക ഉണ്ടായിരുന്നു സാധാ വത്തക്കപ്പം ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ ആ ഒരു ഒരു നവംബർ ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളിങ്ങനെ സെയിലിന് അനുസരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു മുന്നൂറ് നാന്നൂറ് കിലോ ഒരു ദിവസം ദിവസം അറുത്തിങ്ങനെ ലോഡാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് മൂത്തതും മൂത്തതൊക്കെ എന്നാൽ പിന്നെ നല്ല കളറും നല്ല മധുരവും നല്ല രുചിയുള്ള രീതിയിൽ നമുക്ക് തണ്ണിമത്തം കിട്ടും നമ്മൾ ഈ നേരെ കടയിലോട്ട് കൊണ്ടുപോകൊണ്ട് ഏകദേശം ഒരു നൂറ് കിലോ നമ്മളിപ്പോൾ ഇവിടെ അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വീറ്റും കിട്ടും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ മഞ്ഞവത്തൊക്കെ വീണ്ടും നമ്മൾ ആർവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ആ ഒരു ഭാഗം ഉണ്ടായിരുന്നു അത് നമ്മൾ കൃഷി ചെയ്ത് ഒഴിവാക്കി പിന്നെ നമ്മൾ രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മളിവിടെ ആർവസ്റ്റ് ചെയ്ത മൂന്നാമത്തെ ഘട്ടം നമുക്ക് നോമ്പ് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ചൊക്കെ ആവുമ്പോഴത്തേന് നമുക്ക് കട്ട് ചെയ്യേണ്ട രീതിയിൽ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിപ്പോൾ മഞ്ഞ വത്തൊക്കെയാണ് ഇവിടെ ആർവസ്റ്റ് ചെയ്യേണ്ടി കണ്ട ഈ ഒരു ഈ ഒരു ഏരിയയിൽ മൊത്തം നമ്മൾ മഞ്ഞവത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ബായി അവിടെ പിന്നെ പറിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാനിവിടെ നമ്മളിപ്പോൾ ഫസ്റ്റ് ഇന്നലെ നമ്മൾ കട്ട് കട്ട് ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ചെറുതായിട്ട് ആയി വരേണ്ടതാണ് നമ്മളിപ്പോൾ മൂന്നാമത്തെ വത്തക്കാന്ന് പറയുമല്ലോ മൂന്നാമത്തെ ഗഡുവിൽ വരേണ്ടത് അപ്പോൾ അത് വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് വലുതാളൊക്കെ എന്തായാലും ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് ആർവസ്റ്റ് ചെയ്തു പിന്നെ വലുതാൾ ഇതിൻ്റെ ഇടിയിലിട്ട് ഈ കാണ്ട് വലുതാളൊക്കെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ഏകദേശം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്ത് ഒരു മൂന്ന് ദിവസമെങ്കിലും നമ്മൾ ഒരു ഹാർവെസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും നല്ല കളറും മധുരം കിട്ടിട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്യേണ്ട രീതി തന്നെയാണ് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് ചിലപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെട്ടി ഇവിടെ നിന്നായിരിക്കും പോരാ അത് ഒരുപാട് ആൾക്കാർ ഇത് മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് കൊണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ നെട്ടി ചിലപ്പോൾ അവിടെ നിൽക്കും ചിലപ്പോൾ നെട്ടി പിന്നെ ഫുള്ളായിട്ട് പോരും ബാക്കി അവിടെ നിൽക്കും അങ്ങനെ ആയിട്ട് ആണ് നമ്മൾ ഹാർവെസ്റ്റ് ആർവചിച്ചുണ്ട് ചിലവർക്ക് അറിയില്ല സംഗതി എന്താണ് എന്താണ് മാർക്കറ്റിൽ നിന്ന് വരുന്നത് എങ്ങനത്താണെന്ന് നമ്മളെ നാടനായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കണ്ട് കൂടി നമുക്ക് അറക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ കടയിൽ വന്ന് വന്നു മഞ്ഞ വത്തൊക്കെ മാർക്കറ്റിൽ നിന്ന് കൊടുക്കുന്നതെന്നൊക്കെ പറഞ്ഞത് നമുക്കിട്ട് ഊതാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് കൊടുുന്നതല്ല അപ്പോൾ നമ്മൾ കടമ്പ തന്നെ നമുക്കവിടെ പിന്നെ ഇതുണ്ട്ട്ടോ ഇത് നമ്മളെ ആ ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്താണ്ട് നമുക്കത് നമ്മൾ തന്നെ ഞാൻ തന്നെ കൃഷി ചെയ്ത് ചെയ്തുണ്ടാക്കിയതാണെന്നുള്ളതിൻ്റെ തെളിവ് നമ്മളവിടെ വെച്ചിട്ടുണ്ട് വേണ്ട ഇത് നമ്മൾ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി ഇവിടുന്ന് കട്ട് ചെയ്ത് നേരെ കടയിലോട്ട് പോകണം ഇപ്പോൾ നമുക്കൊരു അൻപത് കിലോൻ്റെ ഓർഡർ ഉണ്ട് കടയ്ക്ക് റീറ്റെയിൽ ആയിട്ടാണ് ഹോൾസെയിൽ ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ഏതായാലും നമുക്കിവിടെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോ നമുക്കിപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇപ്പോൾ കട്ട് ചെയ്യാനുണ്ട് ഫസ്റ്റിൽ പിന്നെ രണ്ടാമത്തേൽ നമുക്ക് ഇനിയും കട്ട് ചെയ്തെടുക്കും പിന്നെ ഞാനിവിടെ ഡിസ്റ്റൻസ് കൊടുത്തോണ്ടാണ് ഇത്രയും വള്ളി കുറവുള്ളത് പിന്നെ വള്ളിയൊക്കെ ഏകദേശം ഉണങ്ങി തുടങ്ങിയിരുന്നു വെള്ളം ഞാൻ നിർത്തിയിട്ടുണ്ട് നന ഞാൻ നിർത്തിയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നാല് ദിവസമായി നന കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് ഹാർവെസ്റ്റ് ചെയ്തിട്ട് വേണം പിന്നെ നമ്മളിത് ട്രാക്ടർ കൊണ്ട് ഒഴുത് പൊടിച്ചിട്ട് നമുക്ക് ഈ ഇലക്രിഷീമ ചെയ്യാൻ ചെറുങ്ങൻ്റെയും മത്തിൻ്റെയിലൊക്കെ നമ്മളവിടെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ പല ഐറ്റത്തിലുള്ള ഇതിപ്പോൾ ചില അംഗവൈകല്യങ്ങൾ ബോറോൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാവേണ്ടത് പിന്നെ പ്രശ്നമാണിത് ഇത് നമ്മൾ നമ്മളാവശ്യത്തിന് വീട്ടാവശ്യത്തിനൊക്കെ എടുക്കും ഇത് നല്ല സാധനമാണ് എല്ലാം പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ ഇതൊക്കെ ബോറോൻ്റെ പ്രശ്നം കൊണ്ടും പിന്നെ പൊട്ടാസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ ഉണ്ടാവേണ്ട ചെറിയ ചെറിയ അംഗവൈകല്യങ്ങളാണ് പിന്നെ അത്യാവശ്യം നല്ല ഒരു രണ്ട് മൂന്ന് നാല് കിലോ തൂക്കം വരെ നമുക്ക് ഈ വത്തൊക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഇതൊക്കെ ഏകദേശം രണ്ട് കിലോ ഉള്ളതാണ് ചിലർ ഇങ്ങനെ കട്ട് ചെയ്യും ചിലർ ഈ ഒരു ഭാഗത്ത് നിന്ന് കട്ട് ചെയ്യും ഇങ്ങനെ കട്ട് ചെയ്യേണ്ടതാണ് നാടൻ എന്നാണ് ചിലർ വിചാരം ഇങ്ങനെ കട്ട് ചെയ്യുക വള്ളി കാണുമ്പോൾ അപ്പോൾ അത് അങ്ങനെയല്ല നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ചിലപ്പോൾ സ്പീഡ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അതാ ഈ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യൽ അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നെറ്റി ഇവിടെ നിന്ന് അപ്പോൾ ഇങ്ങനെ പോന്നു വെച്ചിട്ട് നാടനാണ് അല്ലെങ്കിൽ പുറത്തു എന്നുള്ളത് വേണ്ട ഏത് രീതിയിലും നമുക്ക് സെറ്റാക്കിയിരിക്കാം നമ്മളിത് ഇവിടെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് ബായി അതാ കിലോ ഉം രീതി നമ്മള് കട്ട് ചെയ്ത് ഇനി ഇവിടുന്ന് നേരെ കടയിലോട്ട് കൊണ്ടുപോകണം എന്താ ഈ ഒരു ചെറിയ ചാക്കന്നെ ഏകദേശം എന്താ ഈ ഒരു ചാക്കന്നെ ഏകദേശം പൊന്തിനും കല്ലോ ഒരു അൻപിലെ മുകളിൽ ഉണ്ടാവും ഒറ്റ കഴിഞ്ഞോണ്ട് പൊക്കണെങ്കിൽ എങ്ങനെ ഒരു അൻപിലാം സാധാരണ പൊക്കിണ്ടാണ് ഇപ്പൊ ഏതായാലും അത് അൻപ്ലാൻ്റെ മുകളിലുണ്ടാകും അടുത്ത ചാക്ക് ഓടിച്ച് നമുക്ക് ഏകദേശം അത്യാവശ്യം ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേന് നമുക്ക് ഇത് കടയിലോട്ട് എത്തിക്കണം പിന്നെ ഈ ഒരു ചാക്ക് നമ്മളെ പാലക്കാട്ടിലുള്ള കുറച്ച് ഓഫീസർമാർ ഡെയിലി വരില്ലുണ്ട് ബല റൂമ് കാര്യങ്ങളൊക്കെ ഇവിടെ റൂമെല്ലാം ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് നാട്ടിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് വത്തക്കയറ്റുപോലെയാണ് പിന്നെ അങ്ങനെയാണ് നമ്മളവിടുത്തെ കൃഷിയും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും പിന്നെ ഇതിൻ്റെ അപ്പുറത്തേതാ നമ്മളിപ്പോൾ ചീര കൃഷി ചെയ്തിട്ടുണ്ട് കാത്താങ്കര ചീര കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ വികസിപ്പിച്ചെടുത്ത ഒരു ചീര ഇവിടെ നമ്മളിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട കണ്ട ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇവിടെ വത്തക്ക ഉണ്ടോ ഈ രീതിയിൽ ഒരു വള്ളിയുമ്പോൾ നമുക്കൊരു നാല് അഞ്ച് വത്തക്ക എന്ന രീതിയിലാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കൃഷി ചെയ്തില്ല അത് അങ്ങനെ ആയി വന്നതാണ് പിന്നെ ചെറുതാൾ നീ ആയി വരുന്നുണ്ട് ഇതൊക്കെ ചെറുതാൾ ഇതാ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറുതാൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞ് കുഞ്ഞ താൾ ഇങ്ങനെ ആയി വരും അങ്ങനെ ഇങ്ങനെ ചെറുതാളതിൻ്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ വലുതാ ഒക്കെ ഒന്ന് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു നനയും കൂടിയും കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതും കൂടിയും കിട്ടും അപ്പോൾ അങ്ങനെയാണ് നമ്മളെ കൃഷി രീതികളൊക്കെ അത് പറഞ്ഞു കേട്ടോ ഇത് നമ്മൾ വികസിപ്പിച്ചെടുത്ത ചീര നമ്മൾ സെപ്പറേറ്റ് ഇങ്ങനെ ഒരു ചാലിൽ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രിപ്പിലൂടെ കൊടുക്കുന്നാണ്ട് വിത്തിനെ വണ്ടിയിൽ നിന്ന് നിർത്തിയാണ് നമ്മളിത് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്താണ്ട് വീണ്ടും ബ്രാഞ്ചസ് വന്നിട്ടുണ്ട് കണ്ട പൂക്കളൊക്കെ ഏകദേശം ഈ രീതിയിലൊക്കെ പൂക്കൾ വന്നിട്ടുണ്ട് കണ്ടാ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാത്താങ്കര ചീര അത്യാവശ്യം നല്ല ഹൈറ്റിൽ ഒരു രണ്ട് മീറ്റർ എങ്കിൽ ഹൈറ്റ് വരും ഇത് ഏകദേശം കുറച്ച് ഒരു അര അര മീറ്ററിൽ തൈ ഒരു ഹൈറ്റിൽ ഇങ്ങനെ കിട ഇത്തിരി മുൻ പൊങ്ങിക്കഴിഞ്ഞാൽ ഇത്തിരി കൂടി ഉണ്ടാവും അതിൻ്റെ അപ്പുറത്തേക്ക് പൊങ്ങണില്ല ആ ഒരു ഹൈറ്റിൽ കിട്ടുകയാണെങ്കിൽ കാണാൻ ഇല നല്ല അത്യാവശ്യം വലുപ്പം ഉണ്ട് ഒരു അഞ്ച് തൈ വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം എഴുന്നൂറ് ഗ്രാം വരുന്നുണ്ട് ആ ഒരു രീതിയിലാണ് ആ ചീര ഉണ്ടായിട്ടുള്ളത് പിന്നെ നമുക്കിതാ ഈ ഒരു ഭാഗത്ത് ആദ്യം നമ്മൾ മഞ്ഞമത്തക്കും ഇറാമ്പത്തക്കും ഈ ഒരു ഭാഗത്ത് ഇട്ടിയിരുന്നു പിന്നെ അത് നമ്മൾ ഏകദേശം ആർവെസ്റ്റ് ചെയ്ത് പൂട്ടി പൂട്ടിയിട്ട് കണ്ട് നമ്മൾ ചീര ഓരോ ഡ്രിപ്പിൻ്റെ അടിയിലും ചീര ഇട്ടു പച്ച ചീര കാരണെന്ന് വെച്ചാൽ നമുക്ക് ഇനിയിപ്പോൾ ചോപ്പ് ചീര നമുക്ക് പോസിബിളല്ല കാരണം വെച്ചാൽ മഴ വരികയാണെങ്കിൽ നമുക്ക് വലിയ വിഷയം കാരണം വെച്ചാൽ എലപ്പുള്ളി രോഗങ്ങളൊക്കെ കൂടുതലായിട്ട് കാണും അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ പച്ചയാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് പച്ച അതായത് മൊത്തം നമ്മൾ പ്രശ്നം പച്ചയാണ് കൃഷി ചെയ്തിട്ടുള്ളത് വെള്ളരിക്ക് ആ ഭാഗത്തുനിന്ന് അതൊക്കെ നമ്മൾ പൂട്ടിയൊക്കെ ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടിയിൽ നമ്മൾ കണ്ട പിന്നെ വാത്താങ്കര ചീര നമ്മൾ വിത്തിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് നമ്മളിത് മെയിനായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഫസ്റ്റുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ വീടിയിൽ ഒരുപാട് ആൾക്കാർ വെച്ച് ഈ ഡ്രമ്മ എന്താണ് ഈ ഡ്രമ്മിൽ അമിനോ ആസിഡ് ആട്ടോ ഫിഷ് അമിനോ ആസിഡ് നമ്മളിപ്പോൾ ഇത് എന്താ മത്തിശർക്കര ഉണ്ടല്ലോ ആ സംഗതി ഞാനിവിടെ ചെയ്തു വെച്ചതാണ് ഇതിൽ രണ്ട് ഡ്രംബിലും ഇതാണ് ഇപ്പോൾ ഗ്യാസ് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് അത്യാവശ്യം സ്മെല്ലുണ്ട് അത് മറ്റേ ആപ്പിൾ ചീഞ്ഞ സ്മെല്ലാണ് നമുക്കവിടെ ലഭിക്കുന്നത് കേട്ടോ ഇത് വളർത്താങ്കര ചീര അത്യാവശ്യം നല്ല ഹൈറ്റ് ഇത് ഏകദേശം എന്താണ് ഈ ഒരു ഹൈറ്റാണ് എൻ്റെ പകുതി ഹൈറ്റ് ഇത് ആയി തുടങ്ങിയിട്ടുണ്ട് പൂക്കളൊക്കെ വരാനാണല്ലോ ഈ വ്ളാത്തങ്കര ചീരൻ്റെ പ്രത്യേകത ആണെങ്കിൽ പെട്ടെന്ന് പൂക്കൾ വരില്ല അതീ ഒരു ഹൈറ്റ് നമുക്കിവിടെ ഉണ്ട് അത ഇത്രയും ഹൈറ്റ് ഇവിടെ വരുന്നുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് പിന്നെ നമുക്ക് നമുക്കിനി വിത്തിനെടുത്ത് മാറ്റിവെക്കണം ആയിട്ടില്ല വിത്ത് ആയി വരുന്നതുകൊണ്ട് അതിലൊന്നും ഒരു വിത്ത് പോലും ആയിട്ടില്ല പിന്നെ അടിയത്തെ കളകളൊക്കെ നമ്മൾ പറിച്ച് ഒന്ന് ലെവലാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കിനി അത് വിത്തിന് വേണ്ടി ഇത് മാറ്റിയെടുക്കണം അങ്ങനെയാണ് ഞാനിവിടെ ഈ ഒരു രീതിയിൽ കൃഷി ചെയ്യേണ്ടത് ഏതോളം ഞങ്ങളിനി മൊത്തം ആ വത്തക്ക മൊത്തം കയറ്റി അർബാനിൽ കയറ്റി കടയിൽ കയറ്റി കൊണ്ടുപോയി വെക്കണം ഇനിയിപ്പോൾ അവിടെ സെറ്റാക്കണം പിന്നെ നമുക്ക് സാധാ വത്തക്ക ഉണ്ടായിരുന്നു സാധാ വത്തക്കപ്പം ഏകദേശം കഴിഞ്ഞു തുടങ്ങി ഇനിയിപ്പോൾ ആ ഒരു ഒരു നവംബർ ഇരുപതൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്യാണ്ട് കട്ട് ചെയ്ത് കുറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിനനുസരിച്ച് നമ്മളിങ്ങനെ സെയിലിന് അനുസരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒരു മുന്നൂറ് നാനൂറ് കിലോ ഒരു ദിവസം ദിവസം അറുത്ത് ഇങ്ങനെ ലോഡാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത് മൂത്തത് മൂത്തതൊക്കെ എന്നാൽ പിന്നെ നല്ല കളറും നല്ല മധുരം നല്ല രുചിയുള്ള രീതിയിൽ നമുക്ക് തണ്ണിമത്തം കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഞാനിവിടെ കൃഷി ചെയ്തിട്ടുണ്ട് കൃഷി രീതികളൊക്കെ ഏതെങ്കിലും വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളൂ സബ്സ്ക്രൈബ് ചെയ്തോളി പുതുപുത്ത വീഡിയോസും ഒരുപാട് കൃഷി അനുഭവങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ചാനലിൽ ഉൾക്കൊള്ളിക്കാം അങ്ങനെയാണ് ഇവിടുത്തെ കൃഷി രീതികളൊക്കെ ഏതെങ്കിലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തോളി ഷെയർ ചെയ്തോളി സബ്സ്ക്രൈബ് ചെയ്തോളി അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ